السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله حمدا طيبا كثيرا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه الفائزين بالله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد، أعوذ بالله السميع العليم من الشيطان الرجيم، ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹിൻ്റെ തൃപ്തിയും പൊരുത്തവും അനുഗ്രഹങ്ങളും അവൻ്റെ സ്വർഗത്വപ്പും നേടിയെടുക്കാൻ സാധിക്കും വിധം ഈ ചെറിയ കാലഘട്ടത്തിലെ ജീവിതത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും നിർദ്ദേശിക്കുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. ഒരു സത്യവിശ്വാസി നിർബന്ധമായും 5 നേരവും നിർബന്ധമായും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചായിരുന്നു നാം 2 ആഴ്ചകൾക്ക് മുമ്പ് ചർച്ച ചെയ്തു വന്നത്. അതിനിടയിൽ വീണ്ടും ഒരു ചെറിയ പ്രയാസമുണ്ടായി. എല്ലാവരുടെയും പ്രാർത്ഥന നിമിത്തം അള്ളാഹു വീണ്ടും റിക്കവറിയാക്കി തന്നു. അള്ളാഹുവിന് 1000 സ്തുതി അർപ്പിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി, അതിലേറെ ആത്മാർത്ഥതയോടുകൂടി, നിസ്വാർത്ഥതയോടുകൂടി അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കണമെന്ന താല്പര്യം കൊണ്ട് മാത്രമാണ് വീണ്ടും എത്തിയത്. അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്തു വന്ന ഫാത്തിഹയിലേക്ക് മടങ്ങി വരാം. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, അത് രണ്ടുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹയിലെ തുടക്കമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദ്, ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ്. അൽഹംദ് പറഞ്ഞാൽ കുല്ലസനാ, കുല്ലസനാ ജമീഉ സനാ, മുഴുവൻ സ്തുതിയും, അതിനാണ് അൽ ഉപയോഗിച്ചു വന്നത്. ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി എന്ന് മാത്രമാവുള്ളൂ. അപ്പൊ അൽഹംദ് പറഞ്ഞാൽ ജമീഉ സനാ, മുഴുവൻ സ്തുതികളും പ്രാർത്ഥനകളും കീർത്തനങ്ങളും ഒക്കെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. ലോകരക്ഷിതാവ് എന്നൊരൊറ്റ വാക്കാണ്, ലോകങ്ങളുടെ പരിപാലകനാണ്. റബ്ബ് പറഞ്ഞ പരിപാലകൻ, രക്ഷിതാവ്. ആലമീൻ എന്ന് പറയാൻ ഒരുപാട് ലോകങ്ങളുണ്ട്. ലോകങ്ങൾ ഏതൊക്കെയാണ്? അള്ളാഹുവിന്റെ ലോകങ്ങൾ. ഇവിടെ ഒരുപാട് ലോകങ്ങളുണ്ട്. ഒന്ന് ആലമുൽ ഇൻസാൻ, മനുഷ്യന്മാർ വസിക്കുന്ന ലോകം അല്ലെ, അത് ആലമുൽ ഇൻസാനാണ്. മറ്റൊന്ന് ആലമുൽ മലായിക്കത്ത്, മലക്കുകളുടെ ലോകമാണ്. മറ്റൊന്ന് ആലമുൽ ഹയവാൻ, ജന്തുക്കളുടെ ലോകമാണ്. പിന്നെ ആലമുൽ ബിഹാർ, ഒന്ന് സമുദ്രലോകമാണ്. ഒന്ന് ആലമുൽ അസ്മാഖ്, മത്സ്യങ്ങളുടെ ലോകമാണ്. അങ്ങനെ ഒരുപാട് ലോകങ്ങൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവസ്തുതിയും ആ അള്ളാഹുവിനാണ് എന്നാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഒരുപാട് ലോകങ്ങൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു. ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും, മുഴുവൻ സ്തുതിയും, അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെയും പറയുന്നു അർറഹ്മാനു റഹീം. അർറഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഓരോ മുസ്ലിമും അറിയണം, പഠിച്ചിരിക്കണം, അല്ലാണ്ട് വെറുതെ ഫാത്തിഹ ഓതരുത്. അർറഹ്മാൻ എന്താ അർത്ഥം?
റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സത്തയാണ്. എന്തായാലും അർത്ഥം കരുണയുള്ളവൻ കേട്ടോ, റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം കരുണയുള്ളവൻ. അള്ളാഹു ഒരുപാട് കരുണയുള്ളവനാണ്. ആറ്റാ അള്ളാഹിനെ അനുസരിച്ചാലും ധിക്കരിച്ചാലും ഒക്കെ അള്ളാഹു അവന്റെ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് അർറഹ്മാൻ. പിന്നെ അർറഹീം, അത് കരുണ ചെയ്യുന്നവൻ എന്നാണ് എന്റെ അർത്ഥം. ഏകുന്നവൻ, കരുണ കൊടുക്കുന്നവൻ. അതാർക്കേ കൊടുക്കുകയുള്ളൂ? ഈ ലോകത്ത് അള്ളാഹുവിന്റെ ദീനനുസരിച്ചും ഇസ്ലാം അനുസരിച്ചും ജീവിച്ച മരിച്ച മനുഷ്യന്മാർ നാളെ പരലോകത്ത് വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള കാരുണ്യമാണ് റഹീം. അപ്പൊ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹിനെ ധിക്കരിച്ചാലും അനുസരിച്ചാലും അള്ളാഹ് കൊടുക്കും. റഹീം എന്ന് പറഞ്ഞാലോ, അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം മരണാനന്തരം കൊടുക്കുന്ന, അത് അള്ളാഹു കൊടുക്കുന്നവൻ, ആ കരുണ ചെയ്യുന്നവൻ, കരുണ ഏകുന്നവൻ. അതാണ് റഹീം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം അർറഹ്മാൻ റഹീം. ഇനിയോ മാലിക് യൗമിദ്ദീൻ, അതൊക്കെ പഠിക്കേണ്ട വാക്കുകളാണ്. മാലിക് എന്താ അർത്ഥം? ഉടമസ്ഥൻ. മാലിക് ഉടമസ്ഥൻ. മിൽക്ക് എന്താ? ഉടമസ്ഥത. ഉടമസ്ഥത, അതിൽ നിന്നാണ് മാലിക് ഉണ്ടാകുന്നത്. മാലിക് യൗമിദ്ദീൻ, യൗമ എന്താ അർത്ഥം? ദിവസം അല്ലേ. നമ്മൾ പറയുന്ന ഒരു ദിവസമുണ്ട്, ഇവിടുത്തെ ഇഹലോകത്തൊരു ദിവസത്തിന്റെ ടൈം എത്ര? 24 മണിക്കൂർ അല്ലേ യൗമ പറഞ്ഞാൽ. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്ന യൗമ ഏതാണ്? യൗമുദ്ദീനാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുള്ള പദമാണ്. അദ്ദീനു അന്നസിഹ അല്ലേ. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ എന്നർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്ന ആ ദീനിന്റെ അർത്ഥം എന്താ അറിയോ? യൗമുൽ ഹിസാബ്, വിചാരണയുടെ ദിവസത്തിന്റെ ഉടമസ്ഥൻ. നമ്മളൊക്കെ ചെയ്ത തെറ്റും ശരിയും വിചാരണ ചെയ്യുന്ന അതിന്റെ ഉടമസ്ഥൻ. അതോടൊപ്പം രണ്ടാമതർത്ഥം കൊണ്ട് മാലിക് യൗമിദ്ദീൻ, യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ജസാ, പ്രതിഫലം നൽകുന്ന ദിവസം. യൗമുൽ ഹിസാബ്, വിചാരണ നടത്തുന്ന ദിവസം. രണ്ടർത്ഥമുണ്ട്. അപ്പൊ വിചാരണ നടത്തി രക്ഷാശിക്ഷകൾ നൽകുന്ന അതിന്റെ ഉടമസ്ഥൻ, അവനാണ് ഇപ്പൊ സ്തുതി. അപ്പൊ അൽഹംദുലില്ലാഹി, ആർക്കാണ് സ്തുതി? ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകങ്ങളെ മുഴുവൻ പരിപാലിക്കുന്ന അള്ളാഹുവിനാണ് സ്തുതി. പിന്നെ പറഞ്ഞതോ അർ റഹ്മാൻ റഹീം, ആ അള്ളാഹ് ആരാണ്? കരുണയുള്ളവനാണ്, കരുണ നൽകുന്നവനാണ്, കാരുണ്യം നൽകുന്നവനാണ് അല്ലേ. പിന്നെന്ത് പറഞ്ഞു? മാലിക് യൗമുദ്ദീൻ, അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഈ ഈ ലോകങ്ങളുടെ പരിപാലനം മാത്രമല്ല, യൗമുദ്ദീൻ, യൗമുൽ ഹിസാബിന്റെയും യൗമുൽ ജസാവിന്റെയും, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെയും വിചാരണ നടത്തിന്റെയും ഉടമസ്ഥനാണ് അള്ളാഹു. അപ്പോ ആ ഒരു ബോധം മാലിക് യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവണം. എന്താ ബോധം? എന്താ അവിടുത്തെ ഒരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടത്? പരമ അധികാരമുള്ള അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ വിചാരണ നടക്കും. ആ ദിവസത്തിന്റെ വിചാരണ നടക്കും. അതാണ് ഹിസാബ്, യൗമുൽ ഹിസാബ്. വിചാരണ നടക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ ആ വിചാരണ നടക്കുന്ന സമയത്ത് ഉത്തരം പറയാൻ പറ്റാവുന്ന കാര്യങ്ങളെ പറയാവൂ ചെയ്യാവൂ എന്ന ഒരു ചിന്തയിലേക്ക് നാം മാറണം കേട്ടോ. എന്താണ് ആ ദിവസം? അല്ല പറയുന്നു. ഇപ്പൊ നമ്മള് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അർത്ഥം അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരർത്ഥമാണ് യൗമുൽ ഹിസാബ്, യൗമുൽ ജസാ അല്ലെ. എന്നാൽ അള്ളാഹ് തന്നെ എന്താണ് യൗമുദ്ദീൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. ഖുർആനിൽ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്, വമാ അദ്റാക മാ യൗമുദ്ദീൻ. അള്ളാഹ് ചോദിക്കുകയാണ്, വമാ അദ്റാക മാ യൗമുദ്ദീൻ, യൗമുദ്ദീൻ എന്താണെന്ന് നിനക്കറിയുമോ? എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? എന്നിട്ട് പറയുന്നു, യൗമലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിങ് ഷൈആ. അതാണ് ആ ദിവസം. യൗമലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിങ് ഷൈആ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഒരു സഹായവും ചെയ്തു കൊടുക്കാത്ത ദിവസം. ഇപ്പൊ ഇവിടുന്നാണെങ്കിൽ നമ്മളിപ്പോ ഒരാൾ വീണാൽ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കും അല്ലെ, സഹായിക്കൂലേ. ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയ ആള് ഓടിക്കൂടും അല്ലെ, എന്നിട്ട് ആളെ രക്ഷിക്കും, ആണല്ലേ. യൗമുദ്ദീനിൽ എന്തില്ല? ഇതിന് സഹായം ചെയ്തു കൊടുക്കാൻ ആർക്കും കഴിയില്ല. ആർക്കെങ്കിലും കഴിയും, നമ്മളാർക്കും അവിടെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ജീവിക്കേണ്ട. ജീവിക്കുമെന്ന് തന്നെ ആലോചിച്ചോളി. മരണാനന്തരം ഇങ്ങനെ ഒരു മാലിക്കിന്റെ മുമ്പിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് യൗമുദ്ദീനിൽ നമ്മൾ ഹിസാബിന് വിചാരണക്ക് വിധേയമാവും. ഇപ്പൊ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും പെട്ടെന്ന് ഓർമ്മാവണം, മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിൽ എത്തണല്ലോ, എന്റെ മയ്യത്ത് യൗമുദ്ദീനിൽ വരുമല്ലോ. ഈ വിശ്വാസത്തോടെയാക്കിയാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ നിസ്കരിക്കുന്നവന്റെ നിസ്കാരെ അല്ല കബൂലാക്കൂ. അങ്ങനെ നിസ്കരിക്കുന്നവന്റെ നിസ്കാരെ കൊണ്ടേ അവന് പരലോകത്ത് കൂലിട്ടു. ഇതൊരു ബോധം ഇല്ലാണ്ട് വെറുതെ കൈയെട്ടി മാലിക് യൗമുദ്ദീൻ അങ്ങനെ അടിച്ചുവിട്ട് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ. അപ്പൊ ഇനി മാലിക് യൗമുദ്ദീൻ നോക്കുമ്പോൾ എന്താ നിങ്ങളെ മനസ്സിൽ വരിക? മാലിക് പറഞ്ഞാൽ ഉടമസ്ഥൻ. എന്തിന്റെ? യൗമുദ്ദീൻ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാലോ യൗമുൽ ഹിസാബ് ഔ യൗമുൽ ജസാ അല്ലെ, രണ്ടർത്ഥം നമ്മൾ പറഞ്ഞത്. അപ്പോ ഹിസാബിന്റെയും ജസാവിന്റെയും ഉടമസ്ഥൻ.
നമ്മൾ ചെയ്ത നന്മക്ക് അള്ളാഹു നന്മക്ക് രക്ഷ തരണം, നമ്മൾ ചെയ്ത തിന്മക്ക് അള്ളാഹു നമുക്ക് ശിക്ഷ തരണം, അതിന്റെ ഉടമസ്ഥനാണ്. അതാണ് മാലിക് യൗമുദ്ദീൻ. അപ്പൊ അള്ള പറഞ്ഞ എന്താണ്, യൗമുദ്ദീനെ പറ്റി അള്ള വിശദീകരിച്ച് യൗമലാ തംലിക്കു നഫ്സുൻ ലി നഫ്സിൻ ഷൈഅ വൽ അംറു യൗമൈദിൻ ലില്ലാ, അന്ന് എല്ലാ കൽപ്പനകളും എല്ലാ അധികാരങ്ങളും എല്ലാ സർവസ്വവും അള്ളാഹുവിനാണ്. വൽ അംറു യൗമൈദിൻ ലില്ലാ, അന്ന് ആർക്കും അവിടെ യാതൊരു അധികാരവുമില്ല. പക്ഷെ മുസ്ലിങ്ങളിൽ പലരും വിചാരിക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പരലോകത്ത് സഹായിക്കാൻ ആരൊക്കെയോ വരുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹു തുടർന്ന് വീണ്ടും പറഞ്ഞു സൂറത്ത് അൽ ബഖറയിൽ, വത്തഖു യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്യാത്ത ദിവസം. അതാണ് ഈ പറഞ്ഞ യൗമുദ്ദീൻ കേട്ടോ. വത്തഖു യൗമൻ, ഒരു ദിവസം സൂക്ഷിച്ചോളി. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹ ഷഫഅ, ഒരു ശുപാർശയും സ്വീകരിക്കൂല. ഇവിടെ എത്ര ശുപാർശ സ്വീകരിക്കുന്ന സ്ഥല അല്ലേ. ഇപ്പോ എനിക്കൊക്കെ വേണ്ടി തന്നെ ഞാൻ അല്പം അസുഖത്തിലേക്ക് പോയപ്പോൾ എത്രയോ ആളുകളുടെ ശുപാർശ, എത്രയോ ഡോക്ടർമാരുടെ ശുപാർശ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ ദുനിയാവിലെ നടക്കുള്ളൂ. പരലോകത്ത് ആരെങ്കിലും ശുപാർശ ചെയ്യോ? ഇല്ല. വല ആ ദിവസത്തിന്റെ ഈ മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രത്യേകത, അന്ന് ഒരു ശുപാർശയും സ്വീകരിക്കൂല. ലാ യുഖ്ബലു മിൻഹ ശഫാഅത്തുൻ, ഒരു ശുപാർശയും സ്വീകരിക്കൂല. വലാ യൂഖദു മിൻഹ അദ്ലുൻ, അവിടെ ഒരു സൗഹൃദം അതും എടുക്കൂല. ഇവിടൊക്കെ നമ്മൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ പല സൗഹൃദം എടുക്കുമ്പോൾ എത്രയോ നീണ്ട വരി ഉണ്ടാവും ചിലപ്പം റെയിൽവേ സ്റ്റേഷനിലൊക്കെ അല്ലേ. അപ്പൊ ആ സമയത്ത് സൗഹൃദമുള്ള ആളാരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പോയി നോക്കും. എന്നാ ഓൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുക അല്ലേ. പക്ഷേ പരലോകത്തിനാവും നടക്കൂല. മയ്യത്ത് വെറുതെ ആലോചിക്കാണ്ട പോണ്ട കേട്ടോ. അതൊക്കെ ഇപ്പം തന്നെ മാലിക് യൗമിദ്ദീൻ ഓതുമ്പോ തന്നെ വരണം. ആ അതാണ് ഫാത്തിഹ. അപ്പൊ ജീവൻ ഉണ്ടാവും നിസ്കാരത്തിന് ഇല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്നെ കേൾക്കുമെന്ന് തോന്നുന്നില്ലേ ഇതിന് ജീവൻ വരുന്നു മാലിക് യൗമിദ്ദീൻ. അപ്പോ ആ അള്ളാഹു അതല്ലാത്തവർ സ്വീകരിക്കുക. പിന്നെ ഖുർആനിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖു റബ്ബക്കും, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. വഖ്ഷൗ യൗമ, ഒരു ദിവസത്തെ ഭയപ്പെട്ട് ജീവിക്കണം. എന്നിട്ട് പറയുന്നു ലാ യജ്സി വലദുൻ അൻ വലദിഹി ഷൈ, ഒരു വാലിദും ഒരു വലദും ഒരു മകനും തന്റെ പിതാവിന് ഒരു ഉപകാരം ചെയ്യാത്ത ദിവസം. ഒരു മകൻ വേറെ ആരോന്നല്ല, ഒരു മകൻ ഒരു വാപ്പാക്ക് ഒരു ഉപകാരം ചെയ്യൂല. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി, പിതാവിന് മക്കളോ മക്കൾ പിതാവിനോ ഉപകാരം ചെയ്യുക, അങ്ങനത്തെ ഒരു ദിവസം. അതാണ് ഈ മാലിക് യൗമുദ്ദീൻ. അതൊക്കെ ഓർക്കണം. എന്ത് നമുക്ക് എല്ലാവരും ഒരു ആളും ഉപകാരത്തിനോ സഹായത്തിനോ ഇണയായോ തുണയായോ ഇല്ലാത്ത ഒരു ലോകത്തേക്ക് നാല് കാലിന്റെ മുകളിലെ ആറ് കാലിലെ കട്ടിലിന്റെ മുകളിലാണ് കയറിയിട്ട് ഒരു വല്ലാത്തൊരു വീട്ടിൽ പോയി കിടക്കേണ്ടവരാണ് എന്ന ബോധം മാലിക് യൗമുദ്ദീൻ എന്നോതുമുണ്ടാവണം ഒരു സത്യവിശ്വാസി. അപ്പം നിസ്കാരത്തിലൊക്കെ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നിസ്കരിക്കാൻ കൈയെറ്റിയ ഇപ്പൊ പോണ്ട എങ്ങോട്ടാ നിനക്കറിയാലോ. ഓരോ തൊഴിലും ചെയ്യുന്നവർ ആ തൊഴിലിലുണ്ടാകുക. കച്ചവടക്കാരാണെങ്കിൽ ആ കച്ചവടത്തിന്റെ ലാഭവും നഷ്ടവും ഒക്കെ നോക്കും അല്ലേ. എഞ്ചിനീയർമാരായ പ്ലാൻ വരയുന്ന ആൾക്കാർ ഓരോ ആ പ്ലാൻ ഒന്നും കൂടി മാറ്റി എങ്ങനെ വരയ്ക്കണം എന്ന് ആലോചിക്കും നിസ്കാരത്തിൽ. അങ്ങനെ ഒരുപാട് പണിയെടുക്കുന്നവരൊക്കെ അതാത് പണിയെടുക്കുന്നവരൊക്കെ അതാത് പണി ആലോചിക്കും. എങ്ങനെ ആളെ പറ്റിക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. അതും നിസ്കാരത്തിൽ ആലോചിക്കുക മാലിക് യൗമുദ്ദീൻ ഓതിയിട്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താ കാരണം, ഇതെന്താ ഓതുന്നതെന്നോ എന്താണ് വിഷയം എന്നോ ഒന്നും അറിയാണ്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. മാലിക് യൗമുദ്ദീൻ എന്നോതുമ്പോ ആലോചിക്കുക, ഒരു വാപ്പയോ മകനോ മകൻ വാപ്പാക്കോ ഉപകാരം ചെയ്യൂല. ഇന്ന വഅദല്ലാഹി ഹഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദത്തം സത്യാട്ടോ എന്നിട്ടല്ല പറയാ. ഈ ഉപകാരം ചെയ്യാത്ത ദിവസം ഉണ്ടെന്നുള്ള കാര്യമല്ലേ, അത് സത്യമാണ്. അത് അല്ല തന്നെ പറയാ, അള്ളാഹിന്റെ വാഗ്ദത്തം സത്യമാണ്. ഫല തകുറന്നക്കുമൽ ഹയാത്ത ദുനിയ, അതുകൊണ്ട് ഇഹലോക ജീവിതത്തിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. ഇഹലോക ജീവിതത്തിൽ ഒരുപാട് വഞ്ചിതരാകുന്ന സാധനങ്ങളുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ വഞ്ചിതരാകുന്ന ദുനിയാവിലെ സാധനം ഏതാ? ഏതാ? പണം. പണം കണ്ട ഏതോനും പിണാവും അല്ലേ. ചാണകം പോലെയായി പോവും. എല്ലാ ആദർശവും പോവും, എല്ലാ ജീവിത വിശുദ്ധിയും പോവും. പണം കിട്ടിയാൽ മതി. ഇത്ര ലക്ഷം ഉറപ്പിയരാറിനാ എന്തു ചെയ്യും, എപ്പോഴാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചിലവരിപ്പം മാന്യന്മാരായിട്ട് നിൽക്കുന്നവരായിരിക്കും. പക്ഷേ ഒരു സാമ്പത്തിക വിഷമം വരുന്ന സമയത്ത് ഒരാൾ സാമ്പത്തികമായിട്ടൊരു വിഷയത്തിന് കൈനീട്ടിയിട്ട് നീ ഈ കഞ്ചാവിന്റെ പൊതി ഒന്ന് ഇന്നോട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നാ കൊണ്ടുപോയി കൊടുക്കാൻ കെ ഡി എസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ചെറുപ്പക്കാർ കുട്ടികൾ അല്ലേ. അപ്പോൾ ആലോചിക്കണം. പല തകുറന്നക്കുമൽ ഹയാത്ത ദുനിയ, പിന്നെ നമ്മൾ കുടുങ്ങിപ്പോകുന്ന സാധനം ഏതാ? സ്ത്രീകൾ അല്ലേ. നബി എന്താ പറഞ്ഞത്? ഇത്തഖു ദുനിയ വത്തഖു നിസാ,
പണവും സൂക്ഷിക്കണം, സ്ത്രീകളും സൂക്ഷിക്കണം, രണ്ടും സൂക്ഷിക്കണ്ട. അതിൽ പോയി പെടും, ആരും പോയി പെടും. കാരണം ഒന്നുമില്ലെങ്കിൽ പള്ളുള്ള പെൺകുട്ടികളൊക്കെ നടത്തും കോലുമൊക്കെ പറയാണ്ടിരിക്കുകയല്ലോ. ഓരോന്നും മക്കനിട്ടിട്ടാ പോകുന്നത്, കോളേജൊക്കെ മക്കനിട്ടിട്ട്, മക്കനിട്ടിട്ടാ ഇപ്പൊ ഡാൻസ് കളിക്കുന്നത്. ഇത് മക്കനിട്ടിട്ടേ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ ഓരോരോ ചാനലിന്റെ പരിപാടികളുണ്ടാവും, ആ പരിപാടിക്കൊക്കെ ഉളുപ്പും മാനും ഇല്ലാണ്ട് റോട്ടുമക്കടുന്ന തുള്ളിയാണ് പെൺകുട്ടികൾ, മക്കനിട്ട പെൺകുട്ടികൾ. എന്തിനാ അവര് മക്കനിട്ട്? ഇസ്ലാം ദീനെ പറയിപ്പിക്കേ. പേരോ ഹസ്ന, ഹുസ്ന ഇതൊക്കെയാണ്. ഇത് ഹുസ്ന എന്ന നന്മ നിറഞ്ഞുകൊള്ളുന്ന, ഇസ്ലാമിന്റെ നന്മ നിറഞ്ഞാ പേരിട്ട്. പക്ഷേ കളിക്കുന്ന കളിയോ ഇതൊക്കെ കണ്ട് പറയുന്നത് കേട്ടാല് അവരുടെ രക്ഷിതാക്കളും അവർക്കും എന്താ തോന്നുക, ഒരു 25 കൊല്ലം മുമ്പ് മരിക്കേണ്ട ആൾക്കാരെ നമ്മളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഫലാ തഗുറന്നക്കുമുൽ ഹയാത്ത ദുനിയ, ഇഹലോക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. പക്ഷെ വഞ്ചിച്ച് കഴിഞ്ഞതിന് ശേഷം പടച്ചോനെ മാറാമായിരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ആരോഗ്യമുള്ള സമയത്തൊക്കെ കളിക്കും, ആരോഗ്യം ചെറുതായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ മതി, കിടന്നു നോക്കണം. ശരിക്കും വിവരം അറിയും കേട്ടോ. 3 മാസമായി ഞാൻ കെടുക്കുന്നു, വിവരം നല്ലോണം അറിഞ്ഞിട്ടുണ്ട്, വെറുതെ പറയല്ല. അപ്പോ കെടുന്നു നോക്കണം വിവരം അറിയണമെങ്കിൽ. അല്ല ഞാൻ വമ്പത്തെ ഇളക്കും, മീൻസ് മൂപ്പിളക്കും, ലേശ ജീവൻ വെക്കുമ്പോഴേക്കും. അപ്പൊ അതുകൊണ്ട് ആണായാലും പെണ്ണായാലും നല്ലോണം ആലോചിച്ചോളി. ഒരു ഉപകാരം ആരും ചെയ്തു തരാത്ത ഒരു ദിവസത്തേക്കാ പോകാൻ പോകുന്നത്. ആ സൂക്ഷ്മതയോട്ടായിരിക്കണം മാലിക്കിയോ മിറ്റീൻ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, വല യവറന്നക്കും ബില്ലാഹിൽ ഓറോർ, ഇനിയും വഞ്ചിക്കപ്പെടുന്ന ആളുണ്ട്. അതാരോ നമ്മളെ പിശാജ്, നമ്മൾ നന്നാണ് വിചാരിക്കൂ, ഇനി നന്നായി നിസ്കരിച്ച് നല്ല നല്ല മനുഷ്യനായി മുസ്ലിമായി അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു മതമനുസരിച്ച് അള്ളാഹിന്റെ പ്രമാണമനുസരിച്ച് മതമനുസരിച്ച് ജീവിക്കുക. നന്നാവൂടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊന്നും കേട്ട് നന്നാവില്ല. ഖുർആനും ഹദീസിലും ഉള്ളതിനനുസരിച്ച് പ്രമാണബദ്ധമായി നന്നാവുക, മനസ്സിലെ, അതാണ് നന്നാവല് പറഞ്ഞാൽ. ഖുർആൻ പറഞ്ഞു, ഹദീസിൽ പറഞ്ഞു, അത് നോക്കിയിട്ട് ജീവിക്കുക. അല്ലെങ്കിൽ വിദേഹത്തുകൾ കയറി വരും, മനസ്സിലെ, വിദേഹത്തുകൾ കയറി വന്നാൽ നമുക്ക് തോന്നുന്നു നന്നായി കിട്ടുന്നു, മത്തം കേട്ട് നന്നായില്ല. മത്തം കേട് എന്നാ അറിയില്ലല്ലോ, മത്തം ഇങ്ങനെ നിലത്ത് കണ്ടാൽ ഒരു കേടുമില്ല തന്നെ. പക്ഷെ എടുത്തു നോക്കിയാൽ കേട് എന്ന ഭാഗം അടി നിലത്തും കൈകൊണ്ടെടുത്ത ഭാഗം കയ്യിലും വരും, കേട് എന്നാ അറിയില്ല. അതാ കാരണം വിദേഹത്തുകളുടെ കൂമ്പാരത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, അവർക്ക് അറിയില്ല ഞാൻ കേടുകയാണ്. ഒരു നന്നാവില്ല, ഒരു പ്രമാണമനുസരിച്ചല്ല, ഓർക്ക് കുറയാനും അറിയിച്ചൊന്നും വേണ്ട. ആരെന്തേലും പറഞ്ഞാൽ അത് നല്ലതാണ് കണ്ട് ചെയ്യും, മനസ്സിലെ. ഇപ്പൊ യൂട്യൂബിലൊക്കെ പല ജാതി ചികിത്സയും വരുന്നില്ലേ, അതൊക്കെ നല്ലതാണ് ചെയ്യണവരുമില്ലേ അല്ലേ. അതുപോലെ യൂട്യൂബിൽ വരുന്ന ദീനനുസരിച്ചല്ല പോണ്ടത്, ഖുർആൻ അനുസരിച്ച് പോകണം. അപ്പോഴേ അല്ലെങ്കിൽ നമ്മൾ പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോവും കേട്ടോ. അതുകൊണ്ട് 3 വഞ്ചകന്മാരാണുള്ളത്, 1 പണം, മറ്റൊന്ന് സ്ത്രീ, മറ്റൊന്ന് പിശാച്. ഇവര് 3 പേരും പിശാജ് നമ്മളുടെ ബ്ലഡ് ഒഴുകുന്ന സ്ഥലത്തൂടൊക്കെ പോവും. അപ്പൊ എന്താ പറയാറിയോ, ഇയാള് പറഞ്ഞനുസരിച്ചും ജീ നിൽക്കണ്ട. ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അത് സുഖിക്കാനുള്ളതാണ്. അല്ലാണ്ട് ഇയാൾ പറഞ്ഞതിലുള്ള ജീവിതം മുഴുവനുള്ള കാലം മുഴുവനും ഖുർആനും ദീനും അനുസരിച്ച് ജീവിച്ച് പിന്നെ എപ്പോഴാ സുഖിക്കുക എന്ന് ഓൻ ചോദിക്കുക. സുഖിക്കില്ല നമുക്ക് മരണാന്തര കഷ്ടപ്പെടാൻ പോവാണ്. ആകെപ്പെടെ നീ സുഖിക്കോ, ഇവിടെ വല്ല സുഖമുണ്ടോ ദുനിയാവിൽ? അല്ല വെച്ചതിൽ ആരെങ്കിലും സുഖിച്ചോ? ഇപ്പൊ ഈ പള്ളിയിലുണ്ടോ, ഈ ലോകത്തുണ്ടോ? ആരുമില്ല. ആർക്കും സുഖിക്കാനുള്ള അവസരം കൊടുക്കില്ല. കാരണം എന്താ, ഒരു സുഖം ഇങ്ങനെ വന്ന് സന്തോഷിച്ച് ചിരിച്ച് വരുമ്പോഴേക്കും കരയാനുള്ള ഒരു പണി അള്ളെടുക്കും. അത് നിങ്ങൾ കൊണ്ടുവരണ്ട, നിങ്ങളെ ജീവിതം മുഴുവൻ പരിശോധിച്ചു നോക്കേണ്ടി. നിങ്ങളെ കൊണ്ട് അല്ല കരിയിപ്പിക്കൂ. നിങ്ങൾ പുതിയൊരു വണ്ടി വാങ്ങി, അതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയെന്ന്, എന്നാ ഒന്ന് കിക്കർ അടിച്ച്, കിക്കർ അടിച്ച ഉടനെ തിരിച്ച് കാലിന് തന്നെ അടിച്ച്, അപ്പൊ തന്നെ കാലിന്റെ അടപൊട്ടി, പിന്നെ കിത്തി കളിച്ച് കിത്തി കളിഞ്ഞ് പോകണാണ്, ഇല്ലേ? പിന്നെ 2 ദിവസത്തേക്ക് ആ വണ്ടി എടുക്കൂല, വണ്ടി പുതിയത് വാങ്ങിയതേ. അതുപോലെ തന്നെ അല്ല കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ എങ്ങനെയായിരുന്നു, ഡേമായിട്ടല്ലായിരുന്നു? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നൊടി തുടങ്ങിയില്ലേ? കല്യാണം കഴിച്ചവരൊക്കെ നൊടി ഒളിച്ചു, ആരാളെ ഒളിക്കാത്തോല്? ആരുമില്ല. ഒന്നും നിങ്ങൾ കരഞ്ഞില്ലേ, നിങ്ങൾ പെണ്ണുകൾ കരഞ്ഞിട്ടുണ്ടാവും. ആ ചിലപ്പോൾ നിങ്ങൾ, ഞാൻ കരഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ ആണായി നടക്കുക എപ്പോഴും. എന്നാ എന്റെ പെണ്ണ് നല്ലോ കരഞ്ഞിട്ടുണ്ടാവും എന്നെ കൊണ്ട്. ഏതായിരുന്നാലും ദുഃഖം ഒരുപോലെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ മത്താവുൽ ഖുറൂറാണത്, വഞ്ചിക്കപ്പെടുന്ന ചരക്കാണ് മറക്കണ്ട. മാലിക്കി യൗമിദ്ദീൻ, യൗമുൽ ഹിസാബിൽ യൗമുൽ ജസാ, ഹിസാബ് കഴിഞ്ഞാൽ ജസ ആണ് അല്ലേ. ഒരാളെ വിചാരണ കഴിഞ്ഞാൽ പിന്നെ എന്താ ജസ ഉണ്ടാവും. അപ്പൊ ആ ദിവസം വരുന്നതിന് മുമ്പ് വളരെ ഭംഗിയായി നന്നായി ഒരു മുസ്ലിമായി ജീവിച്ച് അള്ളാഹിന്റെ മുമ്പിൽ 5 നേരവും മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ ഈ യൗമുദ്ദീൻ ഓർക്കുക എന്ന് മാത്രമല്ല, ഈ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഇവിടെ 24 മണിക്കൂറാണ് അള്ളാഹിന്റെ പരലോകത്തെ ദിവസത്തെ യൗമുദ്ദീന്റെ ദിവസം. അള്ളാഹ് പറഞ്ഞത് ഖുർആനിൽ, അള്ളാഹ് പറഞ്ഞത് 50,000 സനത്തിൽ മിമ്മ തഅുദ്ദൂൻ, നിങ്ങൾ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ
അൻപതിനായിരം വർഷം ബുദ്ധൻ. പരലോകത്ത് ഒരു ദിവസം നിന്നാൽ ദുനിയാവിലെ അൻപതിനായിരം വർഷത്തിന് ദൈർഘ്യം. ആ ദിവസത്തെയാണ് സൂക്ഷിച്ച് ജീവിക്കുന്നത്. ആ ദിവസത്തെ പറ്റിയാണ് മാലിക് യോമിറ്റി നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനെ കണക്ക് കൂട്ടാൻ പറ്റുമെങ്കിൽ. അതുപോലെ കുറെ ആൾ വേറെ എടുത്ത് പറഞ്ഞ അൽഫസനത്തിൻ മിമ്മാത്തൂൻ, നിങ്ങൾക്ക് എണ്ണാൻ കഴിയുമെങ്കിൽ ആയിരം വർഷമാണ്. അത് ചില പ്രത്യേക കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒന്ന് ആയിരം എന്നും അല്ല അയ്യായിരം എന്നും കുറയാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അതാണ് യൗമുദ്ദീൻ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞപ്പം യഥാർത്ഥത്തിൽ ഇപ്പം എന്താ ഇപ്പൊ ഒറ്റ അർത്ഥം മാലിക് യൗമുദ്ദീൻ, പരലോകം, അതിന്റെ ഉടമസ്ഥനാണ്. ഈ പരലോകം എന്നുള്ളതിന് ഖുർആനിൽ യൗമുദ്ദീൻ മാത്രമല്ല, ആണോ, ഖുർആനിൽ ഒരുപാട് പദമുണ്ട് പരലോകത്തിന്, ഉണ്ടോ? ഏതൊക്കെ പരലോകത്തിന് ഖുർആൻ ഉപയോഗിച്ച പദങ്ങൾ ഏതൊക്കെ? ഒരു മുസ്ലിം എന്നുള്ളവർക്ക് ഏതൊക്കെ? യൗമുൽ ഖിയാമ ഒന്ന് അല്ലേ, അൽ യൗമുൽ ആഖർ രണ്ട്, പിന്നെ യൗമു തഖാബുൻ, യൗമുൽ ഹിസാബ്, യൗമു തലാഖ് കണ്ടുമുട്ടുന്ന ദിവസം അല്ലേ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇനി യൗമില്ലാണ്ടി ഖുർആൻ ഉപയോഗിച്ചിരുന്നു അല്ലേ. സൂറത്ത് അൽ ഖാരിയ പറഞ്ഞല്ലേ, സൂറത്ത് സിൽസാൽ, സൂറത്ത് ഉൽ ഓഷിയ, സൂറത്തുൽ വാഖിയ, സൂറത്ത് താമ, ഇതൊക്കെ പരലോകത്തിന്റെ പേരാണ്. ഇതൊക്കെ ഒരുപാട് സംഭവങ്ങൾ, അവിടെ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ആ മാലിക് യൗമിദ്ദീൻ എന്ന നിലക്ക് മാലിക് അള്ളാഹുവാണ് നമുക്ക് അവിടുന്ന് പ്രതിഫലം തരേണ്ടത്, ഇതിന്റെയൊക്കെ പ്രതിഫലം തരേണ്ടത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക. ഇനി മറ്റൊരു കാര്യം, അള്ളാഹു അമ്മയോട് ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, പരലോകത്ത് മനുഷ്യരെല്ലാം നിന്നതിന് ശേഷം അള്ളാഹു ചോദിക്കും, ഇന്നത്തെ ദിവസത്തെ അധികാരം ആർക്കാണ്? ലിമനിൽ മുൽക്കുൽ യൗം, എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും അജയ്യനുമായ അള്ളാഹുവിനാണ് ഇന്നത്തെ പരമാധികാരം. വേറെ ആർക്കും അധികാരങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഒരുപാട് അധികാരങ്ങൾ ഉള്ളവരില്ലേ? ഇപ്പൊ പലരും പല രംഗത്തെ അധികാരികളല്ലേ നിങ്ങള് അല്ലേ? ചിലർക്ക് ഓഫീസിൽ അധികാരം ഉണ്ടാവും, ചിലർ അങ്ങനല്ലേ, ചിലർ ഭരണത്തിൽ അധികാരം ഉണ്ടാവും, ചിലർക്ക് പഞ്ചായത്ത് ഓഫീസിൽ, പലർക്ക് ചിലർക്ക് പോലീസ് സ്റ്റേഷനിൽ, ചിലർക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ അധികാരം ഉണ്ടാവും അല്ലേ. ആ അധികാരമുള്ള ഒരുപാട് അധികാരമുള്ള ആളുകൾ പരലോകത്ത് വരുമ്പോൾ എന്തേ അധികാരം ഉണ്ടാവുമോ? രാജാവ് ഉണ്ടാവും. അല്ല എന്നെ ചോദിക്കും, പരലോകത്ത് എല്ലാവരും ഒത്തുചേർന്നതിന് ശേഷം, അയിനൽ ജബ്ബാറൂൻ, സ്വേച്ഛാധിപതികൾ എവിടെ? ഇവിടെ സ്വേച്ഛാധിപതികളായി ജീവിച്ച ആളുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി, അങ്ങനെ ആൾക്കാരില്ലേ? വ്യക്തിപരമായി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടി, നിങ്ങൾ ജബ്ബാറുകളാണോ, സ്വേച്ഛാധിപതികളാണോ പല കാര്യങ്ങളിലും? ആണ്. നിങ്ങൾ പറഞ്ഞ് മാത്രം എടുത്തോളണം പരക്കാര്, മറ്റാരും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആർക്കും പറയാൻ അധികാരമില്ല, മക്കൾക്ക് അധികാരമില്ല, ഭാര്യക്ക് അധികാരമില്ല, അങ്ങനെ പറഞ്ഞില്ലേ? അത് ജബ്ബാറുകളാണ്. അപ്പൊ അല്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി, കുടുംബത്തിന് തുടങ്ങിയിട്ട് നിങ്ങൾ അങ്ങേയറ്റം മകലം വരെ കൊണ്ടേക്കോളി. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ എത്ര ആൾക്കാരുടെ ജബ്ബാറുകൾ ഇല്ലേ? എല്ലാ രംഗത്തും ഇല്ലേ? നിങ്ങൾ കാണാൻ കഴിയും ജബ്ബാറുകളെ. അപ്പൊ അള്ളാഹു പരലോകത്ത് നമ്മളൊക്കെ നിൽക്കുന്നത് എങ്ങനെ അറിയോ? ഉടുതുണിയില്ലാണ്ടേ പരലോകത്ത് നിൽക്കുക കേട്ടോ. ഇവിടുന്ന് കൊണ്ടായ മയ്യത്തൊക്കെ വരും അവിടെ, ഒറ്റൊന്നുമില്ലാണ്ടേ കേട്ടോ. ബാപ്പനിമ്മയോ കണ്ടാ മക്കൾക്ക് അറിയാം. ഖുർആൻ പറഞ്ഞ അങ്ങനെ, യതആറഫൂന ബൈനഹും, പരസ്പരം തിരിച്ചറിയും. മക്കൾക്ക് ഉമ്മാനും ഉമ്മാക്കും മക്കളും ഒക്കെ കാണാനല്ല, യുബസ്സറൂനഹും, അല്ല കാണിച്ചു കൊടുക്കുന്നാറുണ്ട് എല്ലാരും. ഇവിടുന്ന് തമ്മിൽ കളിച്ചവരൊക്കെ തമ്മിൽ അള്ളാഹു അവിടുന്ന് കാണിക്കും. അത് വല്ലാത്തൊരു ദിവസമാണ്. അതാണ് മാലിക് യോമിറ്റി. നല്ലോണം ആലോചിച്ച് ആലോചിച്ച് ഓതുക മാലിക് യോമിറ്റി എന്ന്. അത് ഓതി തീർക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു, അയിനൽ ജബ്ബാറൂൻ, അയിനൽ മുലൂക്ക്, രാജാക്കന്മാരെവിടെ? അയിനൽ മുത്തക്കബ്ബിറൂൻ, അഹങ്കാരികൾ എവിടെ? ജീവിതത്തിൽ ഒരുപാട് അഹങ്കാരമുള്ള ആൾക്കാരുണ്ടല്ലേ അല്ലേ? പലർക്കും ഒരുപാട് അഹങ്കാരമുണ്ടാവും. എങ്ങനെ? ഞാനെന്ന ഭാവം അല്ലേ. ചിലര് അത് വളരെയധികം വിനയം ഉണ്ടാവേണ്ട ആൾക്കാർക്ക് പോലും ചിലര് ലേശം താടി വെച്ചാൽ മതി, ലേശം അധികം താടി വന്നാൽ മതി, എന്നാ തുടങ്ങി ഇങ്ങനെ ഒഴിഞ്ഞു വയ്ക്കും. ഒരുതരം അഹങ്കാരത്തിന്റെ വീച്ചില് അങ്ങോട്ടും ഇങ്ങോട്ടും താടിയൊക്കെ രോമാണ്. അതൊക്കെ അല്ല അതിന്റെ മുകളിൽ വെച്ച് തന്നെ, അതായത് വെച്ചത് നമുക്ക് നമ്മളോട് വെച്ച അല്ലാന്ന് റസൂൽ പഠിപ്പിച്ച സുന്നത്തനുസരിച്ചാണ്. അതിങ്ങനെ ഉയിഞ്ഞ് ഉയിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കുത്തിൻ്റെ എന്തോ ഒരഹങ്കാരം അപ്പം വരുന്നതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കുന്നു, അതിനൊരു കുത്തക്കബ്ബീറൂൻ, ഉള്ളിൽ കിബറുള്ള ആളുകളില്ല യദുൽ ജന്ന, ഏനെ സ്വർഗത്ത് കടക്കുക. വലിയ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഡ്രസ്സ് മാറുമ്പോഴേക്ക് തന്നെ ഒരു ഷൂ ചവിട്ടിയാൽ മതി, അതിന്റെ കൊപ്പരന്റെ ഒരു സൗണ്ട് ഉണ്ടാവും ചില ഷൂസിന് ചവിട്ടുമ്പോൾ, ഉണങ്ങിയ കൊപ്പര തല കയറ്റിയായി, അങ്ങനത്തെ ഒരു ഒച്ചയൊക്കെ ചില ഷൂസിന് അല്ലേ. അപ്പൊ ഇവനക്ക് തോന്നുന്നത് ഇവന്റെ അത് ആ ലെതറിന്റെ ഏതോ പശുവിന്റെ പന്നീന്റെ തോല, അതിന് ജിന്തിനാകരിക്കും. ഒരു ബെൽറ്റ് രണ്ടെണ്ണം കെട്ടി ഇവിടെ ഒരു കുറച്ച് വണ്ണത്തിൽ ഒരു സ്റ്റീലിന്റെ ഒരു സാരം വെച്ച് കണ്ണാടി നോക്കിയിട്ട് അവൻ അതിനും ആകരിക്കും.
അപ്പം ഐനൽ മുത്തക്കബ്ബിറൂൻ, മുത്തക്കബ്ബിറുകളും അതുപോലെ ജബ്ബാറുകളും മുലൂക്കുകളൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിതാ ഇവിടെ എന്ന് ആരെയും പറയോ? ഇല്ല. എന്താ ഖുർആൻ പറയുന്നു, വഹഷത്തിൽ അസ്വാത്തുൽ റഹ്മാൻ, കാരുണ്യകനായ റബ്ബിന്റെ മുമ്പിൽ സർവ്വശബ്ദവും വളരെ ഗനഗംഭീരമായ നിശബ്ദതയുടെ ഒരു മൂളക്കമായിട്ട്. ഫലാ തസ്മഇല്ല ഹംസ, ഈ ചോദ്യത്തിന്റെ ഉത്തരം വെറും നിശബ്ദതയുടെ ഒരു മൂളക്കം മാത്രമായിരിക്കും എന്നാ ഖുർആൻ പറയുന്നു. ആരൊന്നും പറഞ്ഞ മറുപടി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താന്ന് പറയുന്നില്ല കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് ആ ദിവസത്തെ ഓർത്ത് വളരെ മനോഹരമായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ്, യൗമുദ്ദീന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകും മുമ്പ് ജീവിതത്തെ ശുദ്ധീകരിച്ച് വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് വളരെ വിശുദ്ധരായി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി അള്ളാഹുവിന്റെ വിചാരണ കോടതിയിൽ എത്തിച്ചേരാനും അവിടുന്ന് മറുപടി പറയാനുമൊക്കെ സാധിക്കുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്, ഊസീകും സാനിയൻ വഹിയായി ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് അവന്റെ തൃപ്തിയും അതൃപ്തിയും എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഇനി നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് പറയുന്നത് ഇയ്യാക്കാ നഅബ്ദു വ ഇയ്യാക്കാ നസ്തഈൻ. ഇയ്യാക്കാ നഅബ്ദു, ഈ ഇത്രയും സ്തുതിയും കാരുണ്യനും കരുണ നൽകുന്നവനും പരലോകത്തെ ഉടമസ്ഥനുമായ അള്ളാഹുവെ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കാം. ഇയ്യാക്കാ നഅബ്ദു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കാം. ഇവിടെ ചിലര് അറിയും, ചിലര് അർത്ഥം പറയുന്നത് ഞങ്ങൾ നിന്നെ ആരാധിക്കാം, നിന്നോട് അങ്ങനല്ല. അതെന്താ അങ്ങനല്ല എന്ന് പറയാൻ കാരണം, അങ്ങനെ പറയാൻ അറബി ഭാഷയിൽ നഅബ്ദുക വ നസ്തഈനുക എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇയ്യാക്ക എന്ന മഫൂൽ, ഇത് ഭാഷ അറിയുന്ന ആളുകൾക്ക് ചിന്തിക്കുക, നഅബ്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്ന, പൈലത്തെ കർത്താവ് ആരാ? ആ ഞങ്ങൾ എന്നുള്ള അതാണ് കർത്താവ് അല്ലെ. ആരാധിക്കുന്നു എന്നുള്ളതോ അതാണ് അതിലെ ക്രിയ അല്ലെ. ഞാൻ ഗ്രാമർ പഠിപ്പിക്കുകയല്ല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ നഅബ്ദു എന്ന് പറയുമ്പോൾ അതിൽ ഫീലും ഫായലും വന്നു എന്ന് പറഞ്ഞാൽ ക്രിയയും കർത്താവും വന്നു, പിന്നെ അതിൽ മഫൂൽ ഏതാ? ക അല്ലെ. അപ്പൊ നഅബ്ദു ക, അങ്ങനെയല്ല പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇയ്യാക്ക എന്ന മഫൂലിനെ ആദ്യം പറഞ്ഞു കർമ്മത്തെ, എന്നിട്ട് നഅബ്ദു എന്ന ഫീലും ഫായലും പിന്നീട് പറഞ്ഞു. അതിന് അങ്ങനെ അറബി ഭാഷയിൽ പറയുന്നു വെച്ചാൽ, ഭാഷാപരമായി അറബി ഭാഷയുടെ ബാലപാഠം അറിയുന്നവർക്കറിയാം അതെന്തിനാണ് പറയുന്നത്. അള്ളാഹനെ മാത്രം എന്ന അർത്ഥം കിട്ടാനാണ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും. അപ്പൊ നിന്നെ എന്നുള്ളതിന് ആദ്യം കൊണ്ടുവരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഓ നസ്തഈനുക്കാനാ പറയുന്നത് അല്ല, ഓ ഇയ്യാക്കാ നസ്തഈന. അപ്പൊ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നെ മാത്രം ഞങ്ങൾ സഹായം തരും എന്ന് ശത്രുത്തിൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് ആരാധ പറഞ്ഞ മുസ്ലിങ്ങളല്ലേ, അല്ലാത്തവരാരെയും പറയുന്നുണ്ട് ഇയ്യാക്കനാബുദു ഇയ്യാക്കാസ്തൈൻ. അപ്പൊ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന നമ്മളെന്തിനാ പിന്നെ ഇയ്യാക്കനാബുദു ഇയ്യാക്കാസ്തൈൻ അഞ്ചു നേരം പറഞ്ഞ് എന്നാലോചിച്ച് നോക്കി. നമ്മൾ മുസ്ലിമാണ്, നമ്മൾ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവരാണ്, നമ്മൾ അള്ളാഹനോട് മാത്രം സഹായം തേടുന്നവരാണ്, പിന്നെന്തിനാ നമ്മൾ പള്ളിയിൽ വന്നിട്ട് പറഞ്ഞ്? അതെന്താ കാരണം അറിയോ? മരണത്തിനിടയിൽ നിങ്ങൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള രണ്ടവസ്ഥയാണിത്. അള്ളാഹനെ മാത്രം ആരാധിക്കുന്നതിന് ആളുകൾ കാലാകാലങ്ങളിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ അള്ളാഹനെ മാത്രം ആരാധിക്കാനുള്ളത്. അതുപോലെ അള്ളാഹനോട് മാത്രം സഹായം തേടുക എന്നുള്ള കാര്യത്തിലും മരണത്തിനിടയിൽ ചിലപ്പോൾ ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് പ്രതിജ്ഞ ചെയ്യാണ് പടച്ചവനോട്, പടച്ചവനെ ഞങ്ങൾ എന്നെ മാത്രം ആരാധിച്ചോളാം, എന്നോട് മാത്രം സഹായം തരും. ഇതൊരു പ്രതിജ്ഞയാണ്. പക്ഷെ ചിലരും നിങ്ങളിപ്പോൾ കണ്ടില്ലേ എത്ര ആളുകൾ ഒഴിഞ്ഞുപോയി, ഒഴിഞ്ഞുപോയില്ലേ? ഞങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കാന്നുണ്ട്, പിന്നെ ജിന്നിനോട് ആരാധിക്കുന്നോട് എത്തിയില്ലേ? ജിന്നിനോട് സഹായം തരുന്നോട് എത്തിയില്ലേ? ഇല്ലേ? അതാ പറഞ്ഞ ഇയ്യാക്കനാബുദു വ ഇയ്യാക്കനസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കും, എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. അപ്പോൾ സഹായത്തേട്ടം എന്നോട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മുസ്ലിമിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതെന്താ, നിങ്ങൾക്ക് അറിയാലോ എത്രയോ ആളുകൾ മുസ്ലിമായി അല്ലേ. ഞാനൊരാളെ പറയാം, അബ്ദുല്ലാഹിബ് ഉബൈ, കേട്ടില്ലേ? ആരാ അബ്ദുല്ലാഹിബ് ഉബൈ? മുനാഫിക്കുകളുടെ നേതാവ് ഉണ്ടോ? മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുല്ലാഹിബ് ഉബൈ. അദ്ദേഹം മുസ്ലിമായി. ഈ മുനാഫിക്കുകൾ മുസ്ലിമായവല. അതുപോലെ കള്ളപ്രവാചകത്വം ചമഞ്ഞ മുസൈലിമത്തുൽ കദ്ദാബ് കേട്ടില്ലേ? കേട്ടില്ലേ? അദ്ദേഹം ആരാ? കള്ളപ്രവാചകനാണ്. ആ കള്ളപ്രവാചകനായ ആള് മുസ്ലിമായി, മുസ്ലിമായി നബിയുടെ അടുത്ത് മദീനത്ത് വന്ന് മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം നബി മരിക്കലിന് മുമ്പ് തന്നെ
അയാൾ കള്ളപ്രവാചകനായി ചമഞ്ഞു അല്ലേ, മുസൈലിമത്തുൽ കദാബായിട്ട്. അപ്പോ ആ കള്ളപ്രവാചകത്വം ചമഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വന്നു. അപ്പൊ ആരായി? അപ്പൊ അള്ളാഹിനോട് മാത്രം ആരാധിക്കാം, എന്നോട് മാത്രം സഹായം തേടാന്ന് പറഞ്ഞ ആള് നബിന്റെ മുമ്പ് പോയി ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ, അവരൊക്കെ പള്ളിയിൽ മുന്നില സഫിൽ നബിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആൾക്കാരാണ് മുന്നിലായിരുന്നു ദൈവത്തിലെ പ്രബോധന രംഗത്തൊക്കെ ഉഷാറ ആൾക്കാരായിരുന്നു. ലേശം കഴിവുള്ള ആൾക്കാരാണ്, അറിവുള്ള ആൾക്കാരാണ്. അവസാനം എന്തായി ആലോചിച്ചു നോക്കി, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ മരിച്ചു. അതിൽ ഉബയ്യിന്റെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ആരുണ്ടാ, ഉബയ്യിന്റെ ഉപ്പ അബ്ദുല്ലേ. അപ്പോ അബ്ദുല്ല എന്ന് പറഞ്ഞ മകൻ ഉണ്ടല്ലോ, അവര് മുസ്ലിമാണ്. ബാപ്പ അബ്ദുല്ല, അബ്ദുല്ലന്റെ മകന്റെ പേര് അബ്ദുല്ല കേട്ടോ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു അബ്ദുല്ല. അപ്പോ ബാപ്പ എന്തായി, മുനാഫിക്കായി, മുനാഫിക്കുകളുടെ നേതാവായി. മുസ്ലിം ആയ ശേഷം മുനാഫിക്കുകളുടെ നേതാവായി. അവര് മുസ്ലിമായിട്ട് അറിയപ്പെടുക, പള്ളിയിൽ ഉണ്ടാവും, അവരൊക്കെ ഉണ്ടാവും, പ്രബോധന രംഗത്തുണ്ടാവും. പക്ഷെ ഓലക്ക് എന്തുണ്ടാവില്ല, ഈ മാലിക് യൗമിദ്ദീൻ ഓരെ തലയിൽ ഉണ്ടാവില്ല. ഓലെന്തിനോ ഓടി നടക്കുകയാണ്, ദൈവത്തെ രംഗത്ത് ഓടി നടക്കും, എല്ലാ രംഗത്തും ഓല് മുമ്പിൽ ഉണ്ടാവും. പക്ഷെ ഓൽക്ക് മാലിക് യൗമിദ്ദീന് വേണ്ടി പണിക്കുന്നവരല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മരിച്ച ആളാണ് ആര്, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ. മരിച്ചപ്പം മകൻ റസൂലിന്റെ അടുത്ത് വന്നു വാപ്പ മരിച്ച വിവരം പറഞ്ഞിട്ട്. അപ്പം ബാപ്പ മരിച്ച വിവരം വന്ന് പറഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമ്മാനം കൊടുക്കാറുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബാപ്പ മുസ്ലിമാണല്ലോ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമ്മാനം അദ്ദേഹത്തിന് കൊടുത്തു. അതെന്താ, നബിയുടെ ഒരു കുപ്പായം കഫൻ ചെയ്യാൻ, മയ്യത്ത് കഫൻ ചെയ്യാൻ. ആർക്കാ കൊടുത്തത്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈന്. മോ മുസ്ലിമാണേ, മോമെന്താ പറയുന്നത്? നിങ്ങളുടെ ചിലയിടത്തൊക്കെ മക്കൾ മുജാഹിദായിരിക്കും, ബാപ്പ അലാഖിന്റെ ദീനിന്റെ ശത്രുവായിരിക്കും, എന്നിട്ട് മക്കള് സക്കാത്ത് സല്ലുന്ന പൈസ അങ്ങനും ഒക്കെ മുജാഹിദിന്റെ ഇതൊക്കെ ഉണ്ടാകുന്നു. അതേമാതിരിയുള്ള ചില സംവിധാനങ്ങൾ. ഇപ്പോ കുടുംബമൊന്നും ഇസ്ലാമിൽ ഉണ്ടാവില്ല, കുടുംബത്തിന് സക്കാത്തിന്റെ മുതൽ വാങ്ങിക്കൊടുക്കാൻ ഒരു മോ മുജാഹിദായിട്ടുണ്ടാവും. ഞാൻ ഉദാഹരണം പറഞ്ഞോളൂ, നിങ്ങളെ മനസ്സിലേക്ക് വരാൻ വേണ്ടിട്ട്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ അങ്ങനെയുള്ള ഒരാളാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ ചെയ്യാനുള്ള കുപ്പായം കൊടുത്തു. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചു. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തോളിലിങ്ങോട്ട് പിടിച്ച് ബലമായി പിടിച്ചു. ബലമായി പിടിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളെ ശത്രുവാണ് കേട്ടോ, മുനാഫിക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് നിരോധിച്ചിട്ടില്ല എന്നോട്, പ്രാർത്ഥിക്കേണ്ട നിസ്കരിക്കേണ്ട എന്ന് അള്ളാഹ് നിരോധിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത്. നിരോധിച്ചാൽ പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നിരോധനയുടെ ഇവരെപ്പോലുള്ള ആളുകൾ മരിച്ചാൽ നിസ്കരിക്കരുത്. ഒലാ തുസല്യ അല അഹദി മിൻഹു മാതാബത, അവരിൽ നിന്നും മരിച്ചാൽ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ മയ്യസ്കരിക്കണ്ട എന്ന ഖുർആന്റെ ആയത്ത് ഇറങ്ങിയത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒലാ തുസല്യ അല അഹദി മിൻഹു മാതാബതൻ ഒലാ തെക്കും അല കബിരിഹി, അവരുടെ ഖബറുകൾ പോയി പ്രാർത്ഥിക്കരുത്. ഇന്നഹും കഫറുബില്ല, അവർ അള്ളാഹിന്റെ ദീനിൽ അവിശ്വസിച്ചവരാണ്, മാലിക്കിയോ മിദ്ദീനൊന്നും ഇല്ലാത്തവരാണ്. അപ്പൊ അങ്ങനെ മാർഗഭ്രംശം സംഭവിക്കും. ഇസ്ലാമിൽ വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന് നിസ്കരിച്ച് സത്യദീനിൽ നിന്ന് പുറത്തു പോകുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വിവരം കിട്ടിയോ, കിട്ടിയോ? എത്രയോ ആളുകൾ അങ്ങനെ പോയവല്ലേ, നിങ്ങളെ മനസ്സിലില്ല, നിങ്ങളെ കൂട്ടുകാരിലില്ലേ, നിങ്ങളെ കുടുംബത്തിലില്ലേ, ഒരുപാട് കാലം അള്ളാഹുവിന്റെ ദീനിൽ കളിച്ച് 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 മരിക്കുന്നതിന്റെ മുമ്പ് പോയി പോകും. അതുകൊണ്ടാണ് അങ്ങനെ പോകാതിരിക്കാനാണ് അഞ്ചു നേരവും ഇയാക്കാൻ ആബുദു ഒയ്യാക്കാൻ സ്ഥായി, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കാം മരണം വരെ. ഒയ്യാക്കാൻ സ്ഥായി, മരണം വരെ ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടാം. അതുകൊണ്ടാണ് ആ നിലക്ക് ആയിത്തീരണം മുസ്ലിങ്ങൾ എന്നുള്ള നിലക്കാണ് എല്ലാ മുസ്ലിങ്ങളായ സഹാബത്തും പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആൻ പറയുന്നു. റബ്ബനാ ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ നാദ ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ മനസ്സിന് മാർഗഭ്രംശം സംഭവിപ്പിക്കരുത്. ബൈദ ഇത് ഹദൈത്തന, ഞങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു തന്ന ശേഷം, സന്മാർഗം ഏതാണ് ദുർമാർഗം ഏതാണെന്ന് മനസ്സിലാക്കി തന്ന ശേഷം പഠിച്ചവനെ ഞങ്ങളെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകരുത്. അങ്ങനെ പ്രാർത്ഥിക്കണം. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബൈദ ഇത് ഹദൈത്തന, എന്നിട്ട് എന്താ പറഞ്ഞത്, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് നൽകണം, മിൻ ലദുൻക, നിന്റെ ഭാഗത്ത് നിന്ന് എന്നിൽ നിന്ന് നൽകണം, റഹ്മത്തൻ, കാരുണ്യം. ഈ റബ്ബനാ ഇന്നക അൻതൽ വഹാബ്, പടശോന, നീ ഏറെ നൽകുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയതിനു ശേഷം അത് പോക്കിക്കളയരുത് പടശോനെന്ന് പ്രാർത്ഥിക്കണം. ഇത് എപ്പോഴാ പോവാന്ന് പറയാൻ കഴിയില്ല, ഏത് സമയത്തും പോകാം. ഏതെങ്കിലും ഒരാൾ രണ്ട് വർത്തമാനം പറഞ്ഞാൽ അതിലാണ്ട് പോകും. അപ്പൊ പ്രമാണം ഉണ്ടാവില്ല, ഇസ്ലാമുണ്ടാവില്ല, ദീനുണ്ടാവില്ല, പറഞ്ഞൊന്നും ഉണ്ടാവില്ല.
അപ്പൊ എന്താ കാരണം? പലരും ഇസ്ലാം ദീനിൽ നിൽക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അങ്ങ് പരിശോധിച്ചു നോക്കേണ്ടി. മാലിക് യൗമിദ്ദീനാവില്ല. പരലോകത്ത് അള്ളാഹിന്റെ കോടതിയിൽ നിന്ന് പ്രതിഫലം വാങ്ങാനോ അല്ലെങ്കിൽ വിചാരണ നടത്തുമ്പം അവിടെ രക്ഷപ്പെടാനോ ജസാദ് തരുമ്പോൾ സ്വർഗത്ത് കയറാനോ വേണ്ടി പ്രവർത്തിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആളുകൾ പ്രൊഫഷണൽ ഇസ്ലാമുകളാണ്. ആ പ്രൊഫഷണൽ ഇസ്ലാമിന്റെ ആൾക്കാർ പലപ്പോഴും വ്യതിചലിക്കുമ്പോൾ അറിയില്ല. അങ്ങനെ വ്യതിചലിച്ച എത്രയോ ആൾക്കാരാണ് ഇപ്പൊ ഇസ്ലാമിന്റെ ശത്രുക്കളായി ഇസ്ലാമിന്റെ പുറത്തുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കി, ഈയാക്കാൻ അഴുതു ഈയാക്കാൻ സ്ഥായി എന്നുള്ള ഈ രണ്ടിതിൽ നിന്നാണ് ലോകത്തുണ്ടായ എല്ലാ കക്ഷികളും ഉണ്ടായത്. ഇനിയൊന്ന് പരിശോധിച്ച് നോക്കേണ്ടി, പുറകെ പോയിട്ട് വെറുതെ ആലോചിച്ച് നോക്കുക എന്താ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് പരലോകത്തെ കോടതിയിലേക്ക് പോകുമ്പോൾ മരണം വരെ അള്ളാഹനെ മാത്രം ആരാധിച്ചും അള്ളാഹനോട് മാത്രം സഹായം തേടിയും തൗഹീദ് നഷ്ടപ്പെടാതെ ഒരു ശിർക്കും ജീവിതത്തിലേക്ക് വന്നു ചേരാതെ അതിനുള്ള തൗഫീഖ് അള്ളാഹുവിനോട് ചോദിക്കുക, മാർഗഭ്രംശം സംഭവിക്കാതെ മനസ്സിന് സന്മാർഗം നിലനിർത്തിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. യഥാർത്ഥ മുവഹ്ഹിദുകളായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദീനിന്റെ അതിന്റെ സേവകരായി അള്ളാഹു നമ്മയെല്ലാം തൃപ്തിപ്പെടുമാറാകട്ടെ. അള്ളാഹു മൗഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായ് മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ